എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു, നീ ചെന്ന ഷൈനി ആയല്ലേ. ഇത്തിരി വള്ളിക്കെട്ടായല്ലോ, എനിക്കിട്ട് പണിഞ്ഞതല്ലേ. നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം T20 വേൾഡ് കപ്പാണ്. 4 മാസമാണ് T20 വേൾഡ് കപ്പിന് ബാക്കിയായിട്ടുള്ളത്. രാഹുൽ ദ്രാവിഡ് കോച്ചായതുകൊണ്ട് തന്നെ യുവതാരങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോച്ച് കൂടിയാണ് ദ്രാവിഡ്. അതുകൊണ്ട് ഇന്ത്യ ട്രൈ ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻസ് അറിയാൻ വേണ്ടി ഇപ്പോഴേ ആരാധകർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആസ് എ കോച്ച് സ്റ്റാർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ ന്യൂസിലൻഡായിട്ടും ശ്രീലങ്കയായിട്ടും വെസ്റ്റ് ഇൻഡീസ് ആയിട്ടൊക്കെയുള്ള പരമ്പരയിൽ വിജയം കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ IPL ഇപ്പോൾ ഹർദിക് കുറച്ച് നാൾ ഫോം ഔട്ടായിരുന്ന ഹർദിക് പാണ്ഡ്യനെ പോലുള്ള താരങ്ങൾ ഫോം ആയതുകൊണ്ട് ഇന്ത്യക്ക് ചെറിയ രീതിയിൽ ആശ്വാസമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് സൗത്ത് ആഫ്രിക്കയായിട്ടൊരു ടൂർണമെൻ്റ് ഉണ്ട്, അയർലൻഡായിട്ട്, ഇംഗ്ലണ്ടായിട്ട്, പിന്നെ ഒരു ഏഷ്യ കപ്പുണ്ട്, ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വരുന്നൊരു ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ T20 വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇന്ത്യയുടെ ഏകദേശം കോർ ടീമിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് കുറച്ച് കൺഫ്യൂഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, പ്ലെയർ കോമ്പിനേഷൻസിൽ. അപ്പോൾ എന്താണ് കൺഫ്യൂഷൻസ് എന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ടൂർണമെൻറ്റും T20 ലോകകപ്പിനുള്ള റിഹേഴ്സലാണ്. 2021 T20 ലോകകപ്പിലേറ്റ നാണക്കേട് മാറ്റുകയാണ് ഇന്ത്യ കൃത്യമായി ലക്ഷ്യമിടുന്നത്. കിരീട ഫേവറേറ്റുകളായി വന്ന ലോകകപ്പിൽ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു. അതിനുശേഷം അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ് ഇന്ത്യ ഓരോ ടൂർണമെന്റിനും ഇറങ്ങിയത്. നായകൻ വിരാട് കോഹ്ലിക്ക് പകരം ഇപ്പോൾ ഇന്ത്യ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ്. രവിശാസ്ത്രിക്ക് പകരം രാഹുൽ ദ്രാവിഡ് ചുമതല ഏറ്റും കഴിഞ്ഞു. അതിനുശേഷം വന്ന പരമ്പരകളെല്ലാം തൂത്തുവാരിക്കൊണ്ടാണ് ഇന്ത്യൻ ടീം മികച്ച ഫോം തുടരുന്നത്. അത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല. 5 താരങ്ങളാണ് രാഹുൽ ദ്രാവിഡ് കോച്ചായ ശേഷം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിട്ടുള്ളത്. ഇനിയും 2 പേർ കൂടെ അരങ്ങേറുമെന്ന് തന്നെയാണ് സൂചന. ഫസ്റ്റ് ടീം താരങ്ങളെ ഒരുമിച്ച് ഒരു പരമ്പരയിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ദ്രാവിഡ് നേരിടുന്ന പ്രധാന പ്രശ്നം. അതിനാൽ തന്നെ പകരക്കാരെ വെച്ച് മറ്റ് കോമ്പിനേഷൻ അദ്ദേഹത്തിന് കണ്ടെത്തേണ്ടിയും വരും. രാഹുൽ ദ്രാവിഡ് ഇന്ത്യ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് വന്ന ശേഷം വ്യത്യസ്ത കോമ്പിനേഷനുകളിലാണ് ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടുള്ളത്. ദ്രാവിഡ് കോച്ചായ ശേഷം ന്യൂസിലൻഡുമായും വെസ്റ്റ് ഇൻഡീസുമായും ശ്രീലങ്കയുമായുള്ള T20 പരമ്പരകളൊക്കെ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ മാത്രമേ ഇനി ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഒരുമിച്ച് കളിക്കുകയുമുള്ളൂ. മുമ്പുണ്ടായിരുന്ന കോമ്പിനേഷനിലേക്ക് ദിനേശ് കാർത്തിക് അപ്രതീക്ഷിതമായി ടീമിലേക്ക് തിരിച്ചു വന്നതും വെങ്കടേശ്വരന്റെ മോശം ഫോമും ദ്രാവിഡിന്റെ കണക്കുകൂട്ടുകളിൽ തെറ്റിച്ചിരിക്കുകയാണ്. ഹർദിക് പാണ്ഡ്യ ടീമിൽ നിന്ന് പുറത്തായപ്പോഴാണ് വെങ്കടേഷിനെ ഈ റോളിൽ പരീക്ഷിച്ചത്. എന്നാൽ ഹർദിക് തിരിച്ചെത്തിയതോടുകൂടെ വെങ്കിക്ക് സ്ഥാനം നഷ്ടമാവുമെന്ന് ഉറപ്പാണ്. ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം ഇന്ത്യൻ ടീമിൽ അവസരം നൽകിയ വെങ്കടേശ്വർ, ഹർഷൽ പട്ടേൽ, രവി ബിഷ്ണോയി, അവേഷ് ഖാൻ, ദീപക് ഹൂഡ എന്നിവരാണ്. T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്നത് 25 T20കളാണ്. പക്ഷെ ഇതിനിടെ ടെസ്റ്റ് ഏകദിന പരമ്പരകൾ ഉള്ളതിനാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എത്ര മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കുമെന്നുള്ളത് വ്യക്തമല്ല. ഇവർ മാത്രമല്ല ബോളർമാരും എത്ര മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കുമെന്ന് കാത്തിരിക്കേണ്ടി വരും. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പ്രധാന പ്രശ്നം ബോളിംഗ് വിവാദത്തിൽ ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ എന്നിവരൊന്നും T20 ലോകകപ്പിന് ശേഷം ഒരുമിച്ച് കളിച്ചിട്ടില്ല. ഷമി അവസാനമായി T20 ലോകകപ്പിലാണ് കളിച്ചത്. ബുംറ ആവട്ടെ ലോകകപ്പിന് ശേഷം കളിച്ചത് 2 T20കൾ മാത്രമാണ്. സ്പിൻ വിഭാഗത്തിൽ ആരെ കൊണ്ടുപോകുമെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. IPLൽ മിന്നും ഫോം നേടിയ ചഹൽ ഏകദേശം ടൂർണമെന്റിനുണ്ടാവുമെന്ന് ഉറപ്പാണ്. എന്നാൽ ചഹലിന്റെ കൂടെ ആരെന്നുള്ളത് സംശയമാണ്. രവീന്ദ്ര ജഡേജയുടെ ഫോമും ടീമിന് ചെറിയ രീതിയിൽ സമ്മർദ്ദത്തിൽ നൽകുന്നുണ്ട്.